സി എം ഈ പാലാ ബിഷപ്പിൻ്റെ പരാമർശമായി ശേഷം സർവകക്ഷി യോഗം വിളിക്കണമെന്ന ഒരു ആവശ്യമുണ്ട് എന്നാൽ ഈ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനൊക്കെ അതിനോട് യോജിക്കുന്നില്ല പ്രതിപക്ഷമാകട്ടെ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പറയുന്നു അപ്പോൾ ഇതിലേത് നിലപാടിനോടാണ് സർക്കാരിന് യോജിപ്പ് എന്നാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനം വരികയായി കരുതി ഇതൊരു ഇന്ന് വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ കൂടി ഉണ്ടോ എന്നാൽ ഓരോന്നായിട്ട് എടുക്കേണ്ടല്ലോ ഈ പാലാ ബിഷപ്പിന്റെ പരാമർശമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർക്കാരിന്റെ നിലപാട് സി എം ഒന്ന് രണ്ട് തവണ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇതുവരെ അത് തള്ളിപ്പറയാനോ അല്ല വ്യക്തമായ ഒരു കാര്യം പറയാനോ തയ്യാറായിട്ടില്ല പക്ഷെ അദ്ദേഹം എപ്പോഴും സർക്കാർ കുറ്റപ്പെടുത്തുകയാണ് സർക്കാർ പറയട്ടെ സർക്കാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ എല്ലാം സർക്കാരിലെ ചാരുതര നിലപാടാണ് സ്വീകരിക്കുന്നത് അതേ എന്താണ് അഭിപ്രായം ഉണ്ടോ ക്ലോസ് ചെയ്ത ചാപ്റ്റർ മുഖ്യമന്ത്രി വീണ്ടും ഓപ്പൺ ചെയ്തു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സർക്കാർ കള്ളക്കളി നടത്തുകയാണ് പ്രശ്നം പരിഹരിക്കാനല്ല സർക്കാരിന്റെ ശ്രമം വാസവൻ അവിടെ പാലാ ബിഷപ്പിനെ കാണാൻ പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടെ ആയിരുന്നു അദ്ദേഹം അതിനുശേഷം നടത്തിയ പരാമർശങ്ങൾ അങ്ങയുടെ നിലപാട് തന്നെയാണ് സി എം പറയാൻ പാടില്ലാത്തത് പറഞ്ഞു എന്നാണ് സി എം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ പറയാൻ പാടില്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേസ് കേസെടുക്കുകയില്ലേ വേണ്ട പത്ത് ദിവസമായിട്ട് സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ മൗനം തുടരുകയാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന സർക്കാർ നിഷ്ക്രിയമായിരിക്കുന്നു എന്നാണ് സി എം ഇന്ന് വിവിധ മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നതിലും സർക്കാർ സർവകക്ഷി യോഗം വിളിക്കാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് സി എം തന്നെ ഈ വിവിധ സമുദായ മതസംഘടനകളുടെ പ്രതിനിധികളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ സഹായകമാകില്ല അങ്ങ് അതിന് മുൻകൈ എടുക്കൂ സി എം ഈ വിഷയമായി ബന്ധപ്പെട്ട് പാലാ പ്രതികരണം വരുന്നു അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി വിഷയം അവസാനിക്കേണ്ടതാണ് പക്ഷേ പ്രതിപക്ഷം ആ വിഷയം സജീവമായി നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസവും സുധാകരൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ ഞങ്ങൾ ആ വിഷയം ഏറ്റെടുക്കും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ട് എന്ന ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ കെ സുധാകരൻ പറയുകയും ചെയ്തു ഈ വിഷയങ്ങൾ സജീവമായി നിലനിർത്താൻ ചിലർ ആഗ്രഹിക്കുന്നുണ്ടോ സി എം ഇത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് അധികം വഴിവെക്കാതെ നേരത്തെ തന്നെ സർക്കാരിന് ഇടപെട്ടുകൊണ്ട് ഒരു നിലപാട് വ്യക്തമാക്കാത്തത് പ്രതിഷായ ബാധിച്ചിട്ടില്ലേ വേറെ കുറേ ചോദ്യങ്ങളായി എന്നാണ് തോന്നുന്നത് എല്ലാറ്റിനും കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിർഭാഗ്യപരമായ ഒരു പരാമർശം അതിലൂടെ നിർഭാഗ്യകരമായൊരു വിവാദം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു ഇട്ടത്തിൽ അത്യന്തം നിർഭാഗ്യകരമായ രീതിയിൽ വിവാദം സൃഷ്ടിക്കാൻ ചില കേന്ദ്രങ്ങൾ വലിയ തോതിൽ ശ്രമിക്കുകയുമാണ് ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ലവ് ജിഹാദ് മറ്റൊന്ന് നാർക്കോട്ടിക് ജിഹാദ് ഇതിലെ പ്രണയവും മയക്കുമരുന്നുമൊക്കെ ഏതെങ്കിലും മതത്തിൻ്റെ കണക്കിലേക്ക് തള്ളേണ്ടതല്ല അതിൻ്റെ പേരിൽ വിവാദങ്ങൾക്ക് തീ കൊടുത്ത് നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും സമാധാനത്തിനും ഭംഗം വരുത്താനുള്ള തൽപര വ്യാമോഹം അത് വ്യാമോഹമായി തന്നെ അവസാനിക്കുകയുള്ളു നിലവിലെ ചിലർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതയുടെ പിൻബലമില്ല ഇപ്പോൾ കേരളത്തിലെ മതപരിവർത്തനം അതേപോലെ തന്നെ മയക്കുമരുന്ന് കേസുകൾ ഇവയിലെല്ലാം ഉൾപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ വിലയിരുത്തിയാൽ ന്യൂനപക്ഷ മതങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പങ്കാളിത്തമില്ല എന്ന് മനസ്സിലാക്കാനാകും ഈ പ്രശ്നം ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് ഇതിനൊന്നിനും ഏതെങ്കിലും മതമില്ല മതത്തിൻ്റെ കള്ളിയിൽ പെടുത്താൻ കഴിയുകയുമില്ല ക്രിസ്തു മതത്തിൽ നിന്നും ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് കൂടുതലായി പരിവർത്തനം ചെയ്യുന്നു എന്നുള്ള ആശങ്കയും അടിസ്ഥാനരഹിതമാണ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയത് സംബന്ധിച്ച് പരാതികളോ വ്യക്തമായ വിവരങ്ങളോ ലഭിച്ചിട്ടില്ല ഏതാനും വർഷങ്ങൾ മുൻപ് കോട്ടയം സ്വദേശിനി അഖില ഹാദിയ എന്ന പേര് സ്വീകരിച്ചു ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് നിർബന്ധിത മതപരിവർത്തനമാണെന്ന വ്യാഖ്യാനങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ കേസ് വിശകലനം ചെയ്ത് ആരോപണം വാസ്തവവിരുദ്ധമാണെന്നും പ്രായപൂർത്തിയായതും മതിയായ വിദ്യാഭ്യാസമുള്ളതുമായ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം മതപരിവർത്തനം ചെയ്താണെന്നുമാണ് കണ്ടെത്തിയത് ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ഇതര മതസ്ഥരായ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി മതപരിവർത്തനം നടത്തിയ ശേഷം ഐ എസ് പോലുള്ള തീവ്രവാദ സംഘടനകളിൽ എത്തിക്കുന്നതായുള്ള പ്രചരണത്തിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചു അപ്പോഴും മറ്റൊരു ചിത്രമാണ് തെളിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ ഐ എസ്സിൽ ചേർന്നതായി വിവരം ലഭിച്ച മലയാളികളായ നൂറുപേരിൽ എഴുപത്തിരണ്ട് പേർ തൊഴിൽപരമായ ആവശ്യങ്ങൾക്കോ മറ്റോ വിദേശ രാജ്യത്ത് പോയ ശേഷം അവിടെ നിന്നും ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി ആ സംഘടനയിൽ എത്തിപ്പെട്ടതാണ് അവരിൽ കോഴിക്കോട് തുരുത്തിയാട് സ്വദേശി ദാമോദരൻ്റെ മകൻ പ്രജു ഒഴികെ മറ്റെല്ലാവരും മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരാണ് മറ്റുള്ള ഇരുപത്തെട്ട് പേർ ഐ എസ് ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി കേരളത്തിൽ നിന്ന് തന്നെ പോയവരാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ആ ഇരുപത്തെട്ട് പേരിൽ അഞ്ചു പേർ മാത്രമാണ് മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ ശേഷം ഐ എസ്സിൽ ചേർന്നത് അതിൽ തന്നെ തിരുവനന്തപുരം സ്വദേശി സ്വദേശിനി നിമിഷ എന്ന ഹിന്ദു മതത്തിൽപ്പെട്ട യുവതി പാലക്കാട് സ്വദേശിയായ ബെക്സൺ എന്ന ക്രിസ്ത്യൻ യുവാവിനെ വിവാഹം ചെയ്തു എറണാകുളം തമ്മന സ്വദേശിയായ മെറിൻ ജേക്കബ് എന്ന ക്രിസ്ത്യൻ യുവതി ബെസ്റ്റിൻ എന്ന ക്രിസ്ത്യൻ യുവാവിനെയും വിവാഹം കഴിച്ചു ഈ രണ്ടു കൂട്ടരും ഇവരുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തുകയും ഐ എസ് ചേരുകയും ചെയ്തത് രണ്ട് കൂടെ എന്ന് വെച്ചാൽ രണ്ട് ദമ്പതിമാരാണ് രണ്ട് നാല് ഇതിൽ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി മതപരിവർത്തനം നടത്തി തീവ്രവാദ സംഘടനകളിൽ എത്തിക്കുന്നു എന്ന പ്രചരണത്തെ സാധൂകരിക്കുന്നതല്ല ഈ കണക്കുകളൊന്നും യുവതി യുവതിയുവാക്കൾ മതതീവ്ര നിലപാടുകളിൽ കഷ്ടരായി തീവ്രവാദ സംഘടനകളിലും മറ്റും എത്തിപ്പെടാതിരിക്കാൻ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് ഇതിനായി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് മുൻകൈയ്യെടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡീ റാഡിക്കലൈസേഷൻ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് തെറ്റായ നിലപാടുകളിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ സാധാരണ മനോനിലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇങ്ങനെ തുടർച്ചയായി നടത്തുന്നത് തീവ്ര മതനിലപാടുകൾ സ്വീകരിക്കുകയും ഐ എസ് ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്നതായി കണ്ട യുവാക്കളെ ഡീ റാഡിക്കലൈസേഷൻ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് തീവ്രമത നിലപാടുകളിലൂടെ ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി യുവാക്കൾ വഴി യുവാക്കൾ വഴിതെറ്റാതിരിക്കാൻ വിവിധ ജില്ലകളിലെ മഹല്ലുകളിലെ പുരോഹിതന്മാരെയും മഹല്ല് ഭാരവാഹികളെയും ഉൾപ്പെടുത്തി കൗണ്ടർ റാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കുടുംബങ്ങളെയും നല്ല രീതിയിൽ സമീപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ചിട്ടയായും ഫലപ്രാപ്തിയോടെയും നടത്തി വന്ന ഈ പരിപാടികൾ കോവിഡ് വന്നപ്പോൾ കോവിഡിൻ്റേതായ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ നിർത്തിവെക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത കോവിഡ് ശമിക്കുന്നതോടെ ആ പരിപാടി പുനരാരംഭിക്കുകയും ചെയ്യും ഇതോടൊപ്പം നാർക്കോട്ടിക് നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ സംഘടിത ശ്രമങ്ങൾ നടക്കുന്നതായുള്ള പ്രസ്താവനയും പ്രചരണങ്ങളും തീർത്തും അടിസ്ഥാനരഹിതമായതാണ് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അവയിൽ പ്രതികളായ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പേരുണ്ട് അവരിലെ രണ്ടായിരത്തി എഴുന്നൂറ് പേര് അതായത് നാൽപ്പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് പേര് മുപ്പത്തിനാല് ദശാംശം നാല് ഏഴ് ശതമാനം അവരിസ്ലാം മതത്തിൽപ്പെട്ടവരാണ് എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേർ പതിനഞ്ച് ദശാംശം ഏഴ് മൂന്ന് ശതമാനം ക്രിസ്തു മതത്തിൽപ്പെട്ടവരാണ് ഇതിൽ അസ്വാഭാവികമായ അനുപാതം എവിടെയുമില്ല മതാടിസ്ഥാനത്തിലല്ല മയക്കുമരുന്ന് കച്ചവടം നിർബന്ധിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചതായോ ഉപയോഗിപ്പിച്ചതായോ മയക്കുമരുന്നിനടിമയാക്കി മതപരിവർത്തനം നടത്തിയതായോ പരാതികൾ ലഭിക്കുകയോ അത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിട്ടില്ല മയക്കുമരുന്ന് ഉപയോക്താക്കളോ വിൽപ്പനക്കാരോ പ്രത്യേക സമുദായത്തിൽ പെടുന്നവരാണ് എന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടില്ല സ്കൂൾ കോളേജ് തലങ്ങളിൽ നാനാജാതി മതസ്ഥരായ വിദ്യാർത്ഥികളുണ്ട് അതിലാരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ മയക്കുമരുന്ന് വിപണന ശൃംഖലയിലെ കണ്ണികളാവുകയോ ചെയ്താൽ അത് പ്രത്യേക സമുദായത്തിൻ്റെ ആസൂത്രിത ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് വിലയിരുത്തുന്നത് ബാലിശമാണ് അത്തരം പ്രചാരണങ്ങൾ നമ്മുടേതുപോലെ എല്ലാ മതസ്ഥരും ഇടകലർന്ന് ജീവിക്കുന്ന പ്രദേശത്ത് വിദ്വേഷത്തിൻ്റെ വിത്തിടന്താകും സമൂഹത്തിൽ ധ്രുവീകരണം ആഗ്രഹിക്കുന്ന ശക്തികളെ ഈ വിവാദം സന്തോഷിപ്പിക്കുന്നുണ്ടാവും അത്തരക്കാരെ നിരാശപ്പെടുന്ന പ്രതികരണങ്ങൾ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ഇതിനകം ഉയർന്നിട്ടുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്ന പ്രതികരണങ്ങൾ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടപെടലിനാണ് എപ്പോഴും സർക്കാർ നേതൃത്വം നൽകിയിട്ടുള്ളത് ഇനിയും അതുതന്നെയാണ് ചെയ്യുക തീവ്ര നിലപാടുകളുടെ പ്രചാരകർക്കും അവയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും സ്ഥാനമില്ലാത്ത സമൂഹമാണ് നമ്മുടേത് തെറ്റായ പ്രവണതകൾ ഏത് തലത്തിൽ നിന്നുണ്ടായാലും നിയമപരമായി നേരിടും അതോടൊപ്പം ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണം ഇതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കലക്കവെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം സാമുദായിക സ്പർദ്ധക്ക് കാരണമാകും വിധം വിദ്വേഷ പ്രചാരണം നടത്തുന്നവരെയും അതിന് സൗകര്യവും പിന്തുണയും നൽകുന്നവരെയും തുറന്നു കാട്ടാൻ സമൂഹം ഒന്നാകെ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ പ്രതിപക്ഷ നേതാവിനെ പരാമർശിച്ചു പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സർക്കാർ നിർദാക്ഷിണ്യം നടപടി സ്വീകരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള നോക്കി നിൽക്കുന്ന സമീപനമെല്ലാം ഉണ്ടാവുക ഇവിടെ ചില ചോദ്യങ്ങൾ കൂടി വരികയുണ്ടായി അതിലൊന്ന് സർവകക്ഷിയോഗത്തിൻ്റെ പ്രശ്നമാണ് ഇതിലാദ്യം ഓരോരുത്തരും അവരവരുടേതായ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് അതിനുള്ള പൊതുവായ അഭ്യർത്ഥനയാണ് നടത്തുന്നത് ഒരു യോഗം വിളിച്ച് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആർക്കും ഈ നിലപാടുകളിൽ അഭിപ്രായ ഉണ്ടാകില്ല അത് ഒരു പൊതു അഭ്യർത്ഥന നടത്തുന്നതാണ് വരിക എന്നാൽ അതോടൊപ്പം ഇന്ന് നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള വിഭാഗീയതക്കിടയാക്കുന്ന വിധത്തിലുള്ള പ്രചാരണ പരിപാടികളുണ്ട് അത്തരത്തിലുള്ള ചില ഇടപെടലുകളുണ്ട് ആ ഇടപെടലുകൾ അവസാനിക്കുക എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത നിലനിർത്തുന്നതിന് വേണ്ടത് മതങ്ങൾ തമ്മിലുള്ള ഭിന്നത സൃഷ്ടിക്കാൻ ചില പ്രത്യേക താൽപ്പര്യക്കാർക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റും പക്ഷെ സാധാരണഗതിയിൽ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഉൾക്കൊള്ളുന്നവരും മതനിരപേക്ഷത തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരും അത്തരമൊരു നിലപാടിലല്ല നിൽക്കുക അതുകൊണ്ട് തന്നെ അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് അതിന് ഓരോരുത്തരും ഓരോ വിഭാഗവും ഈ തരത്തിൽ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നത് പ്രധാനമാണ് അത് അതത് വിഭാഗം ചെയ്യേണ്ടതാണ് ഈ ഒരു അവസരം ഉപയോഗിച്ച് കഴിയാവുന്നത്ര മറ്റ് ചില നില സ്വീകരിച്ച് ഏതെങ്കിലും പ്രത്യേക ലാഭമുണ്ടാക്കി കളയാം എന്ന് ചിന്തിച്ച് ഇടപെടുന്നവരെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാനും കഴിയും അങ്ങനെ ഇടപെടുന്നവരിൽ വലിയ തോതിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ നിലപാടുകളുള്ളവരും ഉണ്ട് എന്നത് നാം മറക്കരുത് അത്തരം ആളുകളെയും ശക്തികളെയും അതിൽ നേതൃത്വം കൊടുക്കുന്നവരെയും തിരിച്ചറിയാൻ കഴിയുന്ന പ്രബുദ്ധമായ ഒരു സമൂഹമാണ് കേരളീയ സമൂഹം അപ്പോൾ സംഭവിച്ച അനാരോഗ്യ അനാവശ്യമായ ഒരു പ്രതികരണം ആ പ്രതികരണത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി അതിൻ്റെ തുറ നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് വേണ്ടത് അതോടൊപ്പം ഇതിൻ്റെ ഭാഗമായി കൂടുതൽ പ്രകോപനപരമായ നിലയിലേക്ക് നാടിനെയും ജനങ്ങളെയും എത്തിക്കാൻ ഒരു കൂട്ടരും സന്നദ്ധമാകരുത് ഇവിടെ പാലാ ബിഷപ്പിനെ മന്ത്രി വാസവൻ സന്ദർശിച്ചതിനെക്കുറിച്ച് ഒരു ചോദ്യം വരികയുണ്ടായി അദ്ദേഹം തന്നെ അതിന് കൃത്യമായി വിശദീകരണം നൽകിയിട്ടുണ്ട് ഏതോ ഒരു പരിപാടിയിൽ രണ്ടു കൂട്ടറും കൂടി ഉണ്ടാകേണ്ടതായിരുന്നു അതിന് പോകാൻ പറ്റിയില്ല ബിഷപ്പ് തന്നെ കാണാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടുവന്ന് ശരിയാണ് ഇതാണ് മന്ത്രി വാസവൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച നടത്താനോ ആ പ്രശ്നത്തിൽ പാലാ ബിഷപ്പിന് പിന്തുണ നൽകാനോ അല്ല മന്ത്രി വാസവൻ പോയത് ആ പ്രശ്നത്തിൽ പാലാ ബിഷപ്പ് സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച് വ്യക്തതയോടെ തന്നെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞതാണ് അതിൽ ആ നിലപാടിനെ പിന്താകുന്ന സമീപനമല്ല സർക്കാരിനുള്ളതെന്ന് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത് ഇതാണ് അത് സംബന്ധിച്ച് പൊതുവേ പറയാനുള്ളത് ഈ സർവകക്ഷിയോഗം ഉണ്ടാകില്ല എന്ന് തന്നെയാണോ സർവകക്ഷി യോഗം വിളിച്ചാൽ എന്താണ് അതുകൊണ്ട് പ്രത്യേക ഗുണം ഗുണമെന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ അത്തരമൊരു യോഗമല്ല വേണ്ടത് ഓരോ കക്ഷിയും അവരുടേതായ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇതിനെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുക അവർ ബന്ധപ്പെട്ട ആളുകളെ തെറ്റിതിരുത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക ഏറെക്കുറെ എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കും ശക്തികൾക്കും ഒരേ അഭിപ്രായമായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക അവരാ അഭിപ്രായം നാട്ടിൽ പ്രകടിപ്പി പ്രചരിപ്പിക്കുന്നതാണ് നന്നാവുക സർക്കാർ വിളിച്ചില്ലെങ്കിൽ തങ്ങൾ വിളിക്കുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതിനാ തടസ്സം ഒന്ന് ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് അർഹതപ്പെട്ടവരില്ലേ നമ്മുടെ നാട്ടിൽ ഇവിടെ സർവകക്ഷിയോഗം ഒരു സർക്കാർ വിളിക്കേണ്ടതായ പ്രത്യേക ഘട്ടമുണ്ട് ആ ഘട്ടങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വിളിക്കാന്നല്ലാതെ ഇപ്പൊ അതിന്റെ ഒരു ഘട്ടമല്ല അല്ല അങ്ങനെ സർവകക്ഷിയോഗം വിളിച്ചാൽ തീർച്ചയായും ആ പ്രശ്നം ഒരു ചർച്ചയ്ക്ക് ഉള്ള സ്പേസ് പരിഹരിക്കപ്പെടുക എന്താണ് അവിടെ ചർച്ച ചെയ്യുക ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സർവകക്ഷി യോഗത്തിലുള്ള ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗത്തുനിന്നല്ല ഇത്തരം ഒരു പ്രശ്നം വന്നിട്ടുള്ളത് അവരേതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കലല്ല പ്രശ്നം പ്രശ്നം പുറത്താണ് നിൽക്കുന്നത് ആ തെറ്റായ ഒരു പരാമർശം ഉണ്ടായതാണ് പ്രശ്നം ആ തെറ്റായ പരാമർശത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കക്ഷികൾക്കുമുള്ളിൽ അഭിപ്രായം ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുള്ള നിലപാട് വരികയാണ് വേണ്ടത് അതിന് സർവകക്ഷി യോഗത്തിലൂടെ പരിഹാരം കാണാൻ കഴിയുന്നതല്ല അതാണ് പ്രശ്നം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ശ്രമം എന്ന് പറഞ്ഞാൽ ഈ അത് ഒരു മുദ്രാവാക്യമായിട്ട് അത് പറയാന്നല്ലാതെ നമ്മളെല്ലാരും വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പോവുകയാണ് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് സ്വീകരിക്കട്ടെ സി എം ഈ മത സംഘടനകളുടെ പ്രതിനിധികളെ അങ്ങ് കാണുകയോ അങ്ങ് അവരോട് നേരിട്ട് സംസാരിക്കുകയോ ചെയ്താൽ ഇപ്പോഴുള്ള ഈയൊരു അന്തരീക്ഷത്തിൽ അയവ് വരില്ലേ അങ്ങ് പറയുമ്പോൾ അവരത് കൂടുതൽ ഗൗരവത്തോടു കൂടി കാണില്ലേ സി എം അതുപോലെ തന്നെ ഈ പാലാ ബിഷപ്പ് അത് നടത്തിയ പ്രസ്താവന പിൻവലിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഈ കാന്തപുരത്തെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പാലാ ആ പറഞ്ഞ കാര്യം തെറ്റാണ് അത് അല്ല അതാണല്ലോ നേരത്തെ ഒരു ചോദ്യം വന്നത് ആ ചോദ്യത്തിൻ്റെ ഒരു മറ്റൊരു രൂപമാണ് നിങ്ങൾ പറഞ്ഞത് അതൊക്കെ ഗവൺമെന്റ് വ്യത്യസ്ത തലങ്ങളിൽ ആലോചിക്കേണ്ട കാര്യങ്ങളാണല്ലോ അതെന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം നമുക്ക് ചെറുപോലെ ഏതെങ്കിലും ഒരു അധികൃത കേന്ദ്രത്തിൽ നിന്ന് ഒരു വ്യക്തിയോട് പറഞ്ഞ് കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ഇത് ഇതില് നമ്മുടെ സമൂഹത്തിൻ്റെ കൃത്യമായ നിലപാടുകൾ മനസ്സിലാക്കി അതിലൂടെ പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനം ഒരു ഘട്ടത്തിൽ ഒരു നിലപാടെടുത്തു ആ നിലപാടിനോട് സമൂഹം പൊതുവിൽ യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ അതിനനുസരിച്ചുള്ള നിലപാട് ബന്ധപ്പെട്ടവർ സ്വീകരിക്കലാണ് പ്രധാനം അത് ഏതെങ്കിലും ഒരു അധികൃത സ്ഥാനം അവരോട് പറഞ്ഞു മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല സി എം ഈ ശബരിമല വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റിലെ ശബരിമല വിമാനത്താവളം ബന്ധപ്പെട്ടപ്പോൾ കുറെ വാർത്തകൾ വരുന്നുണ്ട് എന്താണ് അത് സംഭവിച്ചത് അവിടെ യോഗ്യതയില്ലാത്ത സ്റ്റഡി ആയിരുന്നില്ല കൺസൾട്ടൻസി ചെയ്തു വിവരമാണ് എനിക്ക് അത്തരമൊരു വിവരമല്ല ഉള്ളത് ഈ സ്റ്റഡി ഏത് സ്റ്റഡി നടത്തിയാലും അത് സംബന്ധിച്ച് ചില അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ഉന്നയിക്കും അതിന് വിശദീകരണം കൊടുക്കുക അതാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പ്രത്യേകമായി ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല നാട് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ് ശബരിമലയിൽ വിമാനത്താവളം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായുള്ള ചില ചോദ്യങ്ങൾ വന്നു എന്നുള്ളതേ ഉള്ളൂ അതിന് മറുപടി ചെല്ലുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ അവസാനിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ നിർത്താം